മി വ്രഹ്മാൻ വാഹീം അലഹമുല്ല വസ്ലാത്തു വസ്സലാം മുലാ റസൂല വബാഗ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുന്നൂർ ആരംഭിച്ചു അതിൽ ആദ്യത്തെ രണ്ട് ആയത്തുകളുടെ വിശദീകരണമാണ് ഇവിടെ നമ്മൾ തുടർത്തിയത് അതിൽ ചില വിഷയങ്ങൾ ശേഷിക്കുന്നുണ്ട് അതാണ് അതാണെന്ന് വിശാല് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് അമ്രുബിന് മൈമൂൻ എന്ന് പറയുന്ന വ്യക്തി അമ്രബിനു മൈമൂൻ അദ്ദേഹം അദ്ദേഹമാണ് ഈ സംഭവം പറയുന്നത് അമ്രുബിൻ മൈമൂനാണ് ഈ സംഭവം പറയുന്നത് എന്താണ് അദ്ദേഹം പറയുന്നത് അറിയോ ഫിൽ ഫിൽ ജാഹിലിയത്തി എന്താ പറയുന്ന ജാഹിലിയത്തിൽ ഞാൻ കണ്ട ജാഹിലിയത്ത് എന്താ ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടം നബ്സൽ നാസം മാത്രങ്ങൾ നബി ആയി വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം എന്താണ് അതിൻ്റെ പേരാണെന്ത് ജാഹിലിയത്ത് ജാഹിലീയത്തിൽ ഞാൻ കണ്ടു ആര് കണ്ടു അമ്രുബിന് മൈമൂന് കണ്ടു ആരെ കണ്ടു കിർദത്തൻ കിർദത്തെന്നാണ് എന്താ കിർദത്തൻ പറഞ്ഞാൽ ഒരു പെൺകുരങ്ങിനെ ഒരു പെൺകുരങ്ങിനെതമാല എന്താ ഇജിത്തമാലൈഹ ആ പെൺകുരങ്ങിൻ്റെ ഒരുമിച്ച് കൂടി ആ ഒരുമിച്ച് കൂടി കിറതത്തുൻ എന്താ കിറതത്തുൻ കിറതത്ത് പറഞ്ഞാൽ കൊരങ്ങുകൾ ഇത് ഇതാ കൊരങ്ങുകൾ എന്താ വ്യത്യാസം ആ കിറതത്തുൻ എന്നുള്ളത് എന്താണ് ജമ്മാണ് റാക്ക് ഫത്തഹാണ് ഇവിടെ കിർതത്തുൻ എന്നാണല്ലോ കിർദുൻ ആൺകുരങ്ങ് കിർദത്തുൻ പെൺകുരങ്ങ് ഇജ്തമ ഇഷ്ടമാലൈഹ ഈ പെൺകുരങ്ങിനേക്ക് പെൺകുരങ്ങിനേക്കിനു ഒരുമിച്ച് കൂടി കിറതത്തു കുറേ കുരങ്ങുകൾ ഏ കഥ്ജനത്സ് കഥനത് എന്താ കഥനസ് ആ ഈ പെൺകുരങ്ങ് വ്യഭിചരിച്ചിരിക്കുന്നു ഏ ഫറമുഹ എന്താ ഫറ ആ ഈ കുരങ്ങുകളെല്ലാവരും ഈ പെൺകുരങ്ങിന് എന്ത് ചെയ്ത് എറിഞ്ഞു കൊന്നു ഫറജം തുഹും ഫറജം തുഹു ഫറജം തു അപ്പോൾ ഞാനും എറിഞ്ഞു മാഹും അവരോടൊപ്പം അറിയി ഞാനും അമ്രുബിന് മൈമൂൻ അമൃബിന് മൈമൂൻ പറയുകയാണ് കുരങ്ങുകളെല്ലാവരും ഈ പെൺകുരങ്ങിനെ എറിഞ്ഞു അപ്പം ഞാനും അവരോടൊപ്പം എറിഞ്ഞു എന്നാണ് ഇതാണ് സംഭവം ഇമാം ബുഖാറിയാണിത് റിപ്പോർട്ട് ചെയ്യണത് തൈ ആദ്യം പറയേണ്ടത് ആര് പറഞ്ഞതല്ല ഇത് നബ്സല അലൈവലം മാതങ്ങൾ പറഞ്ഞതല്ല അമ്രുബിന് മൈമൂൻ നബി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇത് ഉദ്ധരിക്കുന്നേ ഇല്ല ഇത് അമ്രുബിന് മൈമൂൻ്റെ വാക്കാണ് അദ്ദേഹം സാക്ഷിയായ ഒരു സംഭവം അദ്ദേഹം പറയണം പറയണം തൈ ആരാണ് ഈ അമ്രുബിന് മൈമൂൻ അമ്രുബിന് മൈമൂൻ അദ്ദേഹം മുഹദ്രം എന്ന് പറയും മുഹദ്രം എന്ന് പറഞ്ഞാൽ ജാഹ്ലീയത്തിൽ ജീവിച്ചു ജാഹിലീയത്തിൽ ജീവിച്ചു പിന്നെയോ ഇസ്ലാമിലും ജീവിച്ചു പക്ഷേ ആരെ കണ്ടിട്ടില്ല നെബ്സുല അസല മാത്തങ്ങളെ കണ്ടിട്ടില്ല ജാഹിലീയത്തിൽ ജീവിച്ചു നിബ്സുല അസല മാത്തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ ഇവിടെ ജീവിച്ചു അദ്ദേഹം ആരെ കണ്ടിട്ടില്ല നബിയെ കണ്ടിട്ടില്ല നബിയെ കണ്ടിട്ടില്ല നെബ്സുല അസല മാത്തങ്ങളുടെ വഫാത്തിന് ശേഷമാണ് അദ്ദേഹം ഇവിടെക്ക് വരുന്നത് മദീനയിലേക്ക് വരുന്നത് ഉണ്ടാ അപ്പോൾ ജാഹ്ലീയത്തിൽ ജീവിച്ചു ഇസ്ലാമിലും ജീവിച്ചു നിബ്സല നസല മാത്തങ്ങളെ കണ്ടിട്ടില്ല അത്തരം ആളുകൾക്കാണ് മുഹദ്ദ്രം എന്ന് പറയുക മുഹദ്ദ്രം എന്ന് പറയാം ആ ആളാണ് ആര് ആ മൈമൂൻ ഇത്തരം ആളുകളെ താബഴിയങ്ങളിലാണ് എണ്ണ താബഴിയങ്ങളിലാണ് ആരെണ്ണൂല്ല ആരായിട്ട് എണ്ണൂല സഹാബിയായിട്ട് എണ്ണൂല്ല അപ്പോൾ സഹാബിയായിട്ട് ഇദ്ദേഹം എണ്ണപ്പെടില്ല കാരണം നബിയെ കണ്ടിട്ടില്ല മമ്മിനായി നബിയെ കണ്ടവരാണ് സഹാബി ഇദ്ദേഹം ഉമ്മിനാണെങ്കിലും ആരെ കണ്ടിട്ടില്ല നബിയെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഇദ്ദേഹം ആരല്ല സഹാബിയല്ല ഇത് താബിഴിയാണ് അപ്പോൾ മുഹദ്രം എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് അവർ അമൃബിന് മൈമൂൻ അദ്ദേഹമാണ് എന്തു ചെയ്യണത് ഇത് പറയണത് ഇതാർ പറഞ്ഞതല്ല നബ്സലസലമാത്തങ്ങൾ പറഞ്ഞതായിട്ട് അദ്ദേഹം ഉദ്ധരിക്കല്ല അദ്ദേഹം ദൃക്സാക്ഷിയായ ഒരു സംഗതി അദ്ദേഹം ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത് അതൊന്ന് അതുകൊണ്ട് തന്നെ ബുഹാരിയിൽ ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട് എന്ന് പറയുന്നത് തെറ്റാണ് ഹദീസ് നെഫ്സലസ്ലമാങ്ങൾ പറയുന്നതാണ് ഇതിന് വേണമെങ്കിൽ അസർ എന്ന് പറയാം ഒരു ചരിത്രത്തിലെ ഒരു അസർ സംഭവം ഉദ്ധരണി എന്ന് പറയാം പിന്നെ ഇത് താബിയാണ് താബി ഒരിക്കലും ആരും കേട്ടിട്ടില്ല നബീൽ നിന്ന് കേട്ടിട്ടില്ല അദ്ദേഹം സാക്ഷിയ കാര്യം പറയുന്നത് അതുകൊണ്ട് ഇതിന് വേണമെങ്കിൽ താബി സഹാബി ഇല്ല അതുകൊണ്ട് ഇതിന് മുല്ലക്കായ റിപ്പോർട്ട് എന്ന് പറയാം മുല്ലക്കായ റിപ്പോർട്ട് എന്ന് പറയാം കാരണം സഹാബിയുടെ കണ്ണിതിനില്ല ഇമാം ബുഖാരിയുടെ സഹീഹിൻ്റെ പ്രത്യേകത അതിൽ സഹി എന്താണ് സഹി ആ മുസ്നദായ ഹദീസുകളാണ് മുസ്നദായത് എന്ന് പറഞ്ഞാൽ എന്താ കണ്ണി മുറിയാതെ കണ്ണി ചേർന്നിട്ടുള്ള നബി അലൈഹി അലൈവി സ്വലാത്തങ്ങൾക്ക് വരേക്കും നബിസ്ലാ അലി സ്വലാത്തങ്ങൾ വരേക്കും കണ്ണി ചേർന്ന് സഹാബികൾ നഷ്ടപ്പെടാതെ താബീങ്ങൾ നബിയിൽ നിന്ന് ഉദ്ധരിക്കാതെ കണ്ണി ചേർന്നിട്ടുള്ള ഹദീസുകളാണ് മുസ്നദായ ഹദീസുകളാണ് എവിടെ സഹീൽ ബുഖാരിയിൽ സഹി സഹിൾ ബുഖാരിയിൽ സഹിയായിട്ടുള്ളത് ഇതുപോലുള്ളതായ റിപ്പോർട്ടുകൾ താബീങ്ങളുടെ വാക്കുകൾ അതൊന്നും എല്ലാം സഹിയാണെന്ന് ആരും പറഞ്ഞിട്ടില്ല എല്ലാം സഹിയാണെന്ന് ആരും പറഞ്ഞിട്ടില്ല പിന്നെ ഇത് ഇതെന്തുവുമല്ല ഇത് ഹരീസുവല്ല ഹരീസുവല്ല ഹലാസ് പിന്നൊന്ന് ഈ സംഭവത്തിലുണ്ടല്ലോ ഇത് അമൃബിൻ മൈമൂൻ്റെ കാഴ്ചയാണ് അദ്ദേഹം പറയുന്നത് കാഴ്ചയാണ് പറയണത് ഇതിനെ വിശദീകരിക്കണേ ഇത് പിന്നെ ചുരുക്കിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആര് ഇമാം ബുഖാരി കൊടുത്തിട്ടുള്ളത് ചുരുക്കി ഇതിനെ വിശദീകരിച്ചിട്ടുള്ള റിപ്പോർട്ടുണ്ട് അതെതാ അതിൽ അമൃബിന് മൈമൂൻ പറയണേ ഇസ്മായിലിയുടെ ഒക്കെ നിവേദനത്തിൽ കാണാം അമ്രൂബിന് മൈമൂൻ പറയണത് അദ്ദേഹം ഇടയനായിരുന്നു ഇടയൻ അദ്ദേഹം ആടുകളെ മേച്ചു കൊണ്ടിരിക്കെ ഒരു പെൺകുരങ്ങും ആൺകുരങ്ങും വന്നു ആൺകുരങ്ങും പെൺകുരങ്ങും വന്നു അങ്ങനെ ഈ ആൺകുരങ്ങും പെൺകുരങ്ങും കിടക്കുകയാണ് കിടക്കുമ്പോൾ ആൺകുരങ്ങുറങ്ങി പെൺകുരങ്ങിനെ മറ്റൊരു കുരങ്ങ് വന്നിട്ട് വല്ല തോണ്ടുകയാണ് അതിലെന്ത് ചെയ്തു ഈ പെൺകുരങ്ങ് തൻ്റെ ചാരത്ത് കിടക്കുന്ന ആൺകുരങ്ങ് അറിയാതെ പോവുകയാണ് എഴുന്നേറ്റ് പോവുകയാണ് ആ പോക്കിൽ എന്തായി അവരുടെ പിന്നെ ഈ ആൺകുരങ്ങും ക്ഷണിച്ച ആൺകുരങ്ങും ഈ പെൺകുരങ്ങുമായിട്ട് എന്ത് ചെയ്തു പ്രാപിച്ചു അവർ പ്രാപിച്ചു ആ ആൺകുരങ്ങ് പോവുകയാണ് അപ്പോഴത്തേക്ക് പെൺകുരങ്ങ എന്ത് ചെയ്തു തൻ്റെ ഇണയുടെ അടുക്കൽ വന്നിട്ട് വീണ്ടും കിടക്കുകയാണ് പക്ഷെ കിടക്കുമ്പോൾ എന്തെയ്തു ഈ ആൺകുരങ് ഞെട്ടി എണീറ്റ് അത് ഈ പെൺകുരങ്ങിലെ സ്മെല്ലുണ്ടല്ലോ അത് പിന്നെ അതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു മാത്രമല്ല ഈ ആൺകുരങ്ങ് ഓണി ഓടിപ്പോണവും കണ്ട് ഇതിനെ പ്രാപിച്ച ആൺകുരങ്ങുണ്ടല്ലോ അത് ഓടിപ്പോണ കണ്ട് അപ്പോൾ എന്തെയ്തു ഈ ആൺ കുരങ്ങ് ഭയങ്കരമായിട്ട് ഒച്ച വെച്ച് ഭയങ്കരമായിട്ട് ഒച്ച വെച്ചപ്പോൾ കുറേ കുരങ്ങുകൾ ഓടിക്കൂടി ഓടിക്കൂടിയിട്ട് എന്ത് ചെയ്ത് ഈ പെൺകുരങ്ങനെ പിടിച്ചിട്ട് അവർ എറിയാണ് കുരങ്ങുകൾ എറിയുകയാണ് അപ്പോൾ മൈമൂൻ അത് കാണുകയാണ് വെച്ചാലേ നമ്മളെ നാട്ടിലുണ്ടല്ലേ പിന്നെ ആളുകളുണ്ടല്ലോ ഇങ്ങനത്തെ ഒക്കെ ചില കാര്യങ്ങളുണ്ടെങ്കിൽ ആളുകൾ എറിയുമല്ലോ ഇത് ഈ അമൃപിന് മൈമൂൻ ജാഹ്ലിയാണ് അത് മുസ്ലിം ഒന്നല്ല അദ്ദേഹം ഇസ്ലാമിന് മുമ്പുള്ള രംഗത്ത് അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാണ് ഞാനും കൂട്ടത്തിലെറിഞ്ഞു എന്നുള്ളതാണ് ഞാനും കൂട്ടത്തിൽ കൂട്ടത്തിലെറിഞ്ഞു എന്ന് അദ്ദേഹം പറയാണ് ഇതാണ് സംഭവം ആ സംഭവമാണ് ഇവിടെ എന്തു ചെയ്തത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു ചുരുക്കം ഇത് പറഞ്ഞാൽ മനസ്സിലാകണ്ട അതാണ് ആ സംഭവം അത് കൊടുക്കുകയാണ് ഇതിൽ വ്യഭിചരിച്ചതിനുള്ള ഇസ്ലാമിക ശിക്ഷ നടപ്പിലാക്കി എന്നുള്ളതിന് ഇസ്ലാ അസല മാതങ്ങൾ പറഞ്ഞത് പിന്നെയോ അമൃ പിന് മൈമൂൻ കണ്ടതിന് അദ്ദേഹം പക്ഷവായന നടത്തിയതാണ് ഏ ആ പെൺകുരങ്ങ് വ്യഭിചരിച്ചു ആ പെൺ കുരങ്ങ് വ്യഭിചരിച്ചപ്പോൾ അതിനെ കുരങ്ങൾ കൂടിയിട്ട് എന്ത് ചെയ്തു കല്ലെറിഞ്ഞു എല്ലാവരും കൂടിയിട്ട് കല്ലെറിഞ്ഞു അതാരുദ്ധരിച്ചു അമ്രിമോൻ ഉദ്ധരിച്ചു അത് അദ്ദേഹത്തിൻ്റെ ഉവാണ് അദ്ദേഹത്തിൻ്റെ ധാരണയാണ് അദ്ദേഹത്തിൻ്റെ പക്ഷവായനയാണ് ആ സംഭവത്തെ അദ്ദേഹം പക്ഷവായന നടത്തിയത് അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രം അത്രേ ഉള്ളൂ മനസ്സിലായേ ഒന്നാമത് ഈ അസർ സഹി ആണോ അല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പല പണ്ഡിതന്മാരെയും ഇബ്നു ഹറിനെ പോലുള്ളവരൊക്കെ ഇത് സഹി എന്ന് വിധിച്ചിട്ടുണ്ട് ഷേഖ് അൽബാനി അടക്കം ഇത് സ്ഥിരപ്പെട്ടതാണ് എന്ന് വിധിച്ചിട്ടുണ്ട് കാരണം എന്താ ഇതിലൊന്നുമില്ല വിഷയം ഇതിൽ അങ്ങനെ ഇതിനെ ദുർബലപ്പെടുത്തേണ്ട രീതിയിലുള്ളതായ ഒരു സംഗതിയില്ല കാരണം എന്താ അമൃബിന് മൈമൂൻ ജാഹിലീയത്തിൽ കണ്ട ഒരു സംഗീതത്തെ അദ്ദേഹം പക്ഷവായന നടത്തിയതാണ് പെണ്ണ് കുരങ്ങ് വ്യഭിചരിച്ചു അപ്പോൾ അതിനെന്താ കുരങ്ങളൊക്കെ പാടെ കൂടിയിട്ട് കല്ലെറിഞ്ഞു എന്നുള്ള കാര്യം അതിൽ ഒരു വിഷയമല്ല അതുകൊണ്ട് തന്നെ ഇത് അമൃബൈബിന് മൈമൂൻ്റെ ഒരു ധാരണ മാത്രമാണ് ഊഹം മാത്രമാണ് അതിലൊരു കാലമില്ല ഇത് സഹീൽ ബഹാരിയിൽ ഇങ്ങനെ ഒരു സംഭവം അമ്രുബിന് മൈമൂൻ പറഞ്ഞു എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് അറിയോ അതും മനസ്സിലാക്കണം മനാഖബുൽ അൻസാർ എന്ന് പറയുന്ന അധ്യായത്തിൽ ജാഹിലിയ കാലഘട്ടത്തിലെ ജാഹിലിയ കാലഘട്ടത്തിലെ ഈ ഓരോ പ്രവൃത്തികളെക്കുറിച്ച് ഉദ്ധരിക്കുന്നുണ്ട് ധരിക്കുന്നുണ്ട് അതിൽ അൽ ഖസാമത്ത് ഫിൽ ജാഹിലിയ ജാഹിലിയ കാലഘട്ടത്തിൽ അതായത് ഇസ്ലാം വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഖസാമത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കൊല്ലപ്പെട്ട വ്യക്തിയെ ആര് കൊന്നു എന്നറിയാത്തൊരവസ്ഥയാണെങ്കിൽ ആരെയാണ് സംശയം അതിൽ അൻപത് വിളിച്ചിട്ട് വിളിച്ചിട്ടെന്ത് ചെയ്യും അവരെ കൊണ്ട് സത്യം ചെയ്യിക്കും അവരാണോ കൊന്നത് ഇല്ലേ എന്നുള്ളത് പിന്നെ അവർ നിരീരാകരിക്കുകയാണെങ്കിൽ ഞങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് അമ്പത് പേർ സത്യം ചെയ്യുന്ന ഒരു സംഭവമുണ്ട് അതിനാണ് കസാമ എന്ന് പറയാം അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായത്തിനാണ് ഇമാം ബുഖാരി ഇത് കൊടുക്കുന്നത് കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ ജാഹ്ലീയത്തിൽ ഉണ്ടായ സംഭവങ്ങളെ കൊടുക്കുകയാണെങ്കിൽ ചെയ്യണത് ഉണ്ടായിരുന്ന പല സംഭവങ്ങളുണ്ടല്ലോ പല കാര്യങ്ങളും അതിന് ജാഹിലീയത്തിന് സാക്ഷിയായ ആൾ പറഞ്ഞതാണ് കേട്ടിട്ട് ഇമാം ബുഖാരി കൊടുക്കുക ചെയ്യണത് അല്ലാതെ ഇസ്ലാമിക ശിക്ഷാവിധി വിശദീകരിക്കുന്ന അദ്ധ്യായത്തിലല്ല ഇത് കൊടുത്തിട്ടുള്ളത് ജാഹിലിയത്തിൽ പല ഇപ്പം പിന്നെ ഇതിന് ശേഷം കൊടുത്ത എന്താണെന്നറിയോ പിന്നെ എന്തല്ലോ ജാഹിലീയത്തിലുണ്ടായിരുന്നല്ലോ പിന്നെ ഈ കുടുംബത്തിൻ്റെ പേരിലുള്ള പറയൽ അൽ ഫഹ്റു ബിൽ അഹ്സാബ് എ വത്താനുഫിൽ അൻസാബ് തറവാടിനെ കുത്തി പറയലുണ്ട് കുടുംബത്തിൻ്റെ പെരുമ പറയലുണ്ട് അതേപോലെ തന്നെ നിയാഹത് അലൽ മയ്യത്ത് മയ്യത്തിൻ്റെ പേരിൽ അലമുറയിട്ട് കരയലുണ്ട് അതൊക്കെ ഇവിടുണ്ട് ജാഹ്ലീയത്തിൽ ഉണ്ടായിരുന്നു അതാണ് ഇതിന് ശേഷം വരുന്ന ഹദീസ് എന്ന് പറഞ്ഞെങ്കിൽ കുറിച്ച് പറയുമ്പോൾ അവിടെ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഉണർത്താൻ വേണ്ടിയിട്ട് ഇമാം ബുഖാരി കുറേ അസറുകൾ കൊടുത്താൽ അതിൽ പെട്ടതാണേന്ത് അമ്രൂബിൻ മൈമൂൻ പറഞ്ഞ ഈ സംഭവം കാരണം അമ്രിന് മൈമൂൻ ജാഹിലിയത്തിന് സാക്ഷിയായ വ്യക്തിയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം അദ്ദേഹം പറഞ്ഞെടുത്തു കൊടുത്തു എന്ന് മാത്രം അല്ലാതെ ഇസ്ലാമിക ശിക്ഷാവിധി വ്യഭിചരിച്ചവർക്ക് വിവാഹിതരാണ് വ്യഭിചരിച്ചതെങ്കിൽ അവർക്ക് എറിഞ്ഞുകൊല്ലലാണ് അത് മൃഗങ്ങളിൽ വരെ നടപ്പിലാക്കണം നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് അത് കൊടുത്തിട്ടില്ല പറഞ്ഞാൽ മനസ്സിലായി ഈ ഒരു ഭാഗം ഈ ആളുകൾ ഇത് ആരാണോ ഉദ്ധരിച്ചിട്ട് ആളുകളെ പിന്നെ വിശ്വാസാക്കുന്നത് അല്ലെങ്കിൽ ഇമാം ബുഖാരിയുടെ വില കുറക്കാനും അതേപോലെ സഹീൽ ബുഖാരിയുടെ വിലയിടിക്കാനും ആരാണോ ഇതെടുത്ത് ഇതെടുത്തുദ്ധരിക്കുന്നത് അവർ ഇതൊക്കെ മൂടി യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്ന ഇതൊക്കെ മൂടി ഇമാം ബുഖാരി ഒരിക്കലും ഇസ്ലാമിക ശിക്ഷാ കോടതിയുടെ വിധി വിശദീകരിക്കുന്നിടത്ത് ഇത് കൊടുത്തിട്ടേ ഇല്ല ജാഹ്ലിയ കാലഘട്ടത്തിൽ നടന്ന കുറേ സംഭവങ്ങൾ അന്നുണ്ടായ കുറേ യുദ്ധങ്ങൾ യോമുൽ ബഹാസിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധങ്ങൾ അതൊക്കെ എടുത്ത് ഉദ്ധരിച്ചപ്പോൾ ഒരു സംഭവം ഇവിടെ കൊടുത്തു എന്ന് മാത്രം ഇമാം ബുഖാരി കൊടുത്തു എന്ന് മാത്രം അതൊരിക്കലും നബ്സലി മാത്തങ്ങൾ പറഞ്ഞതായിട്ടോ നബിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതായിട്ടോ കൊടുത്തിട്ടേ ഇല്ല അപ്പോളല്ലാതെ ഹദീസാകുക മനസ്സിലായ മനാഖബിൽ അൻസാർ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ധ്യായത്തിന് കീഴിൽ അൽ കസാമത്ത് ഫിൽ ജാഹിലിയ എന്ന് പറയുന്ന ബാബിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ സഹീൽ ബുഖാരിയിൽ ഇപ്പോൾ നമ്മളൊരു മൊല്ലക്കായ റിപ്പോർട്ട് വായിക്കണില്ലേ പിന്നെ ഉറുവ പറഞ്ഞതായിട്ട് പിന്നെ അബു ലഹബിൻ്റെ വിരലുകൾക്കിടയിലൂടെ വെള്ളം വന്നു അപ്പോൾ അതെന്താന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ പിന്നെ മുഹമ്മദ് നബി ജനിച്ചു എന്ന് പറഞ്ഞ സന്തോഷ വാർത്ത പറഞ്ഞ പിന്നെ അദ്ദേഹത്തിൻ്റെ മൗലാ തടിമപ്പണ്ണ് സുബൈബ വന്ന് സന്തോഷ വാർത്ത പറഞ്ഞ അപ്പോൾ അവരെ സന്തോഷം പ്രകടിപ്പിച്ച് മോചിപ്പിച്ചതിനാൽ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞ സംഭവം അതെന്താ ബുഹാരിയിലുള്ള ഉറുവ പറഞ്ഞ റിപ്പോർട്ടാണ് ഉറവത്ത് മിനിച്ച് പേര് പറഞ്ഞ റിപ്പോർട്ടാണ് മനസ്സിലായി അതെന്തല്ല അതാരും പറഞ്ഞതല്ല അത് വാക്കാണ് ആരും അത് സഹൈൽബുരിൽ ഉണ്ട് അതുകൊണ്ട് സഹെയാണെന്ന് പറഞ്ഞിട്ടില്ല അതേപോലെ ഒരു സംഭവമാണ് ഇത് ഈ മൈമൂൻ പറഞ്ഞ ഈ സംഭവം മാത്രമല്ല ഇനി ഇതിന്റെ സനദ് നോക്കുകയാണെങ്കിൽ അത് പിന്നെ സനദിനെ കുറിച്ചൊക്കെ ഒരു വലിയ പഠനമാണ് അതില് നൊയിം ഇബിനു ഹമ്മാദ് അതേപോലെ പിന്നെ പിന്നെ ഹഷീം അല്ലെങ്കിൽ ഹുഷൈം ഇബിനു ബഷീർ തുടങ്ങിയ റാവിമാരെ കുറിച്ചൊക്കെയുള്ള സംസാരം വേറെയുണ്ട് സംഭവം ഇത് പലരും എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഇതിൻ്റെ മത്തിനിലെന്തെങ്കിലും വിമർശന വിധേയമായ കാര്യമുണ്ടെന്ന് വിചാരിച്ചിട്ട് അതിന് ആ നിലക്കെന്ത് ചെയ്യേണ്ടതില്ല ഇതിനെ ഒരിക്കലും ഇത് ദുർബല ആണ് എന്ന് പറയേണ്ട കാര്യമല്ല കാരണം എന്താ ഇതിൻ്റെ മത്തിനിൽ ഒന്നുമില്ല മത്തിനിലുള്ളത് എന്താണ് അമൃപിന് മൈമൂൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു ഇതല്ലേ കൊരങ്ങന്മാർ കൂടിയിട്ട് ഒരു കുരങ്ങിനെ കല്ലെറിയുന്നത് കണ്ട് അതെറിയപ്പെടുന്നതിന് മുമ്പ് ആ കുരങ്ങെന്ത് ചെയ്തു വേറെ തൻ്റെ ജോഡിയിൽ നിന്ന് വിട്ട് വേറൊരു കുരങ്ങിനെ ഏറ്റു പ്രാപിക്കുന്ന കണ്ടു എന്നുള്ള ആ വിഷയം അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്താണ് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ഊഹാണിത് അദ്ദേഹത്തിൻ്റെ ഊഹാണ് ഒരു കുരങ്ങ് അപ്പോൾ മറ്റു കുരങ്ങളൊക്കെ കൂടി അതിനെന്ത് ചെയ്തു കല്ലെറിഞ്ഞു അപ്പോൾ അദ്ദേഹം മെറിഞ്ഞു അത് അദ്ദേഹം ഇവിടെ പറഞ്ഞു എന്ന് മാത്രം ഇതെന്തല്ല ഒരിക്കലും നഫ്സല് അഹ് അലിസ്വലാമത്തങ്ങൾ പറഞ്ഞാൽ ഒരു ഹദീസല്ല ഹദീസല്ല ഇത് വലിയ ഹദീസാണ് ഏ മൃഗങ്ങൾക്ക് വിധി വിലക്കുകൾ ബാധകമല്ല ബാധകമല്ലാത്ത ഒരു വിഭാഗത്തിന് വിധി വിലക്കൾ ബാധകാക്കിയിട്ട് അവരുടെ മേൽ കുറ്റം ചമർത്തിയിട്ട് അവരെ കല്ലേറ് ശിക്ഷ അവർക്ക് പിന്നെ നൽകലാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതായി ഈ അതിശയോക്തി പ്രയോഗങ്ങളുണ്ടല്ലോ അത് വളരെ പിന്നെ അപകടമാണ് ശരിക്കും പിന്നെ ഇവൻ അബ്ദുൽ ബറനെ പോലുള്ളവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇത്തരം ഒരു സംഭവത്തെ അവരെന്ത് ചെയ്തിട്ടുണ്ട് ഒരു അപരിചിതത്വത്തിൽ കണ്ടിട്ടുണ്ട് മനസ്സിലെ അപരിചിതത്വത്തിൽ കാണുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ഈ അമ്രുബിൻ മൈമ്മ പറഞ്ഞ ഈ സംഭവം നമ്മളും ഒരൽ അല്ലെ അത്ഭുതത്തോടു കൂടിയാണ് കാണുന്നത് ആ രീതിയിൽ ചിലർ ഇതിനെ കണ്ടിട്ടുണ്ട് പണ്ഡിതന്മാരിൽ പക്ഷെ അതിന് എന്ത് ചെയ്തിട്ടുണ്ട് അതിന് സുന്ദരമായിട്ടുള്ള മറുപടിയും അവർക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ പേരിൽ സഹീൽ ബുഖാരി തോട്ടക്കറിയണമെന്ന് ആരും അതാണ് ഇന്നത്തെ വിഷയം ഇന്നത്തെ ആളുകൾ ഇത്തരം പിന്നെ റിപ്പോർട്ടുകളുടെ പേരിൽ സഹീൽ ബുഖാരിയെ വളരെ മോശപ്പെടുത്താനും അതിനെ പിന്നെ ഈ രീതിയിലൊക്കെ കൈകാര്യം ചെയ്യാൻ തോട്ട് കയറിയ അല്ലെങ്കിൽ അത് പിന്നെ വിലയിടിക്കുക ഈ രീതിയിൽ ഒക്കെ കൈകാര്യം ചെയ്യുന്ന രീതി അത് പണ്ഡിതന്മാരിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കം അള്ളാഹു സുബാനു വത്താലം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വസല അള്ളാഹു വസല്ലം മുബാറാലാ നബീന മുഹമ്മദീൻ വാലാ അലഹി വസാബി അജ്മയിൻ അസ്ലാം വലൈക്കും